അൽഹംദുലില്ല വസ്സലാത്ത് വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വനബിയിഹിൽ കരീം ഖാതമുൽ അംബിയാഇ വൽ മുർസലീൻ വമൻ തബിഅഹും ബി ഇഹ്സാനി ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ബഹുമാന്യരെ, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ എന്നതിനാൽ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വചനം നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നമ്മൾ വിചാരണക്ക് നിൽക്കുന്ന സമയത്ത് പരിശുദ്ധ റമദാനും പരിശുദ്ധ ഖുർആനും നമുക്ക് അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷിയായി വരുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അങ്ങനെ പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയും, അല്ലാഹുവേ, ഈ അടിമ എനിക്ക് വേണ്ടിയാണ്, എന്നെ പഠിക്കാൻ വേണ്ടിയാണ്, എന്നെ പാരായണം ചെയ്യാൻ വേണ്ടിയാണ്, എന്നെ മനഃപ്പാഠമാക്കാൻ വേണ്ടിയാണ് അവന്റെ റമദാനിന്റെ പകലുകളും രാവുകളും ഉപയോഗപ്പെടുത്തിയത്. അതുകൊണ്ട് ഫസ്ഫിയാളിനി, അല്ലാഹുവേ, ഇവന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് വിശുദ്ധ ഖുർആനും, അല്ലാഹുവേ, എനിക്കു വേണ്ടിയാണ് ഇവൻ റമദാനിന്റെ പകലുകളിൽ ഭക്ഷണപാനീയങ്ങളും ശാരീരിക ചോദനകളും ഒഴിവാക്കി വിശപ്പും ദാഹവും സഹിച്ച് ഒരു മാസക്കാലത്തോളം പിടിച്ചു നിന്നത്. അതുകൊണ്ട് എനിക്ക് ഇവന്റെ കാര്യത്തിൽ നടത്താനുള്ള ശുപാർശ നീ സ്വീകരിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആനും അല്ലാഹുവോട് പറയും. നോക്കൂ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഇതുക്കാന സല്ലല്ലാഹു അലൈഹി വസല്ലമ യുക്തിറു മിൻ തിലാവത്തിൽ ഖുർആനിൽ കരീം ഫീ റമദാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ മാസത്തിൽ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നത് വർദ്ധിപ്പിക്കുമായിരുന്നു. വഖാല ജിബ്രീൽ അലൈഹിസ്സലാം യുദാരിസുഹുൽ ഖുർആന ഫീ റമദാൻ. റമദാൻ മാസം വന്നാൽ അക്കാലം വരെ അവതരിച്ച അവതീർണമായ ആയത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലമക്ക് മനപ്പാടമുണ്ടോ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ജിബ്രീൽ പരിശോധന നിർവഹിക്കുകയും ചെയ്യുമായിരുന്നു എന്ന്. അങ്ങനെ വഫാത്തായ വർഷത്തിൽ രണ്ട് തവണ വിശുദ്ധ ഖുർആൻ മുഴുവനും റമദാൻ മാസത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാമുക്ക് മുമ്പിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ പാരായണം ചെയ്ത് കേൾപ്പിച്ചു എന്ന് പരിശുദ്ധ ഹദീസുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അറുപത് മുമിനീങ്ങളെ, പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ 604 പേജുകൾ നൽകുന്ന ആ പുസ്തകഗ്രന്ഥം ഒരാവൃത്തിയെങ്കിലും ചുരുങ്ങിയത് ഈ റമദാനിൽ ഞാൻ ഓതിയിരിക്കും എന്ന് നമ്മൾ നിർബന്ധം വെക്കണം. ഒരാവൃത്തിയെങ്കിലും എൻ്റെ വീട്ടുകാർ അത് ഓതുന്നത് ഞാൻ ഓതുമെന്നത് ഞാൻ ഉറപ്പിച്ചിരിക്കും എന്ന് നമ്മൾ നിലപാടെടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൻ്റെ ആളുകളായി, ഖുർആനിൻ്റെ അഹലുകാരായി, അഹലുൽ ഖുർആൻ അഹലുല്ലാഹി വഖാസ്സത്തുഹു എന്ന ഖുർആനിൻ്റെ ആളുകൾ അല്ലാഹുവിൻ്റെ ആളുകളാകുന്നു. അവർ അല്ലാഹുവിൻ്റെ സ്വന്തക്കാരുമാകുന്നു. അങ്ങനെ അല്ലാഹുവിൻ്റെ സ്വന്തക്കാരായിരിക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.